ഹലോ, അതേ ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോവാം. ഇന്ന് ടൗണിൽ പോകണം, ഫുഡ് കഴിക്കണം, പറ്റുമെങ്കിൽ ഒരു സിനിമയ്ക്കും കയറണം. പിള്ളേർ രണ്ടുപേരും ഇല്ല, രണ്ടുപേരും ചേച്ചിനെ വീട്ടിൽ പോയേക്കോ. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് പോയി തകർത്തേറ്റും വരാമെന്ന് ഓർത്ത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ശല്യം വേണം പിള്ളേർ. രണ്ടുപേരും പോയ സമയം നോക്കി ഒന്ന് ഇറങ്ങിയിട്ട് വരാം കേട്ടോ. ഓക്കെ. ഹൈവേയിലാണ് കേട്ടോ ഇത്. നല്ല ഇടിവിട്ടും മഴയൊക്കെ ഉണ്ട്, എങ്കിലും വെറുതെ വീട്ടിൽ ഇരിക്കണ്ടല്ലോ എന്നോർത്ത് പോവുക. ഒരു രസം, പിള്ളേരാണെങ്കിലില്ല, അങ്ങനെയാണെങ്കിലും ഒന്ന് കറങ്ങി ഒന്ന് ഫുഡും കഴിച്ച് ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട് വരാൻ തോർത്തു. ഇടിവിട്ടൊക്കെ അവിടെ നടക്കും, നമ്മൾ നമ്മുടെ വഴി, മഴയും ഇടിവിട്ട് അവരുടെ വഴി. ഒക്കെ റോഡിലൊക്കെ നല്ല തിരക്കാണ്. സാറ്റർഡേ നൈറ്റ് അല്ലേ, സാറ്റർഡേ നൈറ്റ് എപ്പോഴും ആഘോഷിക്കണം കേട്ടോ. ചെറുതെങ്കിലും ഒന്ന് പുറത്ത് പോയി ഒരു ഫുഡൊക്കെ കഴിച്ച് പറ്റുമെങ്കിൽ ഒരു സിനിമയൊക്കെ കാണണം. നമുക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ ജീവിതത്തിലേ. നമ്മളെന്നും ഈ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി സമ്പാദിച്ച് സമ്പാദിച്ച് കൊടീശ്വരരായി വയസ്സായി മൂക്കി പല്ല് മുളച്ച് വരുമ്പോഴാണ് പിന്നെ അപ്പോഴാണ് വെളിപാടുണ്ടാകുന്നത്. ദൈവമേ, ഇത്രയും കാലം ഞാനൊന്നും ജീവിച്ചില്ലല്ലോ, ഇനിയൊന്ന് ജീവിക്കാമെന്ന് വെക്കുമ്പോഴത്തേക്ക് സമയവും കഴിയും. പിന്നെ മുട്ടുവേദന, കാലിൻ്റെ മുട്ടുവേദന, ഉപ്പൂറ്റുവേദന, നടുവ് വേദന, ഷുഗറ്, പ്രഷർ, അതൊക്കെ ഒന്നും കഴിക്കാനും വയ്യ. അതുകൊണ്ട് ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് പുറത്തൊക്കെ നടന്ന് മക്കളെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. മക്കളിപ്പോൾ കൂടെ ഇല്ലെങ്കിലും പ്രശ്നമില്ല, അവർ അവരുടെ കാര്യം നോക്കിക്കോളും. മക്കളെയും കൊണ്ട് പോകാൻ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. മക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മക്കളുണ്ടെങ്കിലും അവർ വരാൻ തയ്യാറാണെങ്കിൽ അവരെയും കൊണ്ട് പോകുക, സന്തോഷം. ഇനി അവരില്ല എങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആയിട്ടോ, ഇനി ഭർത്താവ് കൂടെ വരുന്നതിൻ്റെ ഭാര്യയും കൂട്ടുകാരിയായിട്ടോ, എങ്ങനെയാണെങ്കിലും കേട്ടോ ഒന്ന് സന്തോഷിക്കുക. കാരണം ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. അപ്പം അത് ഇങ്ങനെ ഏതു നേരവും ജോലി ചെയ്ത് സങ്കടങ്ങളും ആലോചിച്ച് ആ സങ്കടം തീർത്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാം, അല്ലെങ്കിൽ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷിക്കാം. മകളുടെ കല്യാണം ഒക്കെ മക്കളുടെ കല്യാണം കഴിയുമ്പോൾ പിന്നെ അടുത്ത പണി വേറെ വന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പം നമ്മൾ ഓർക്കും സാധാരണ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായി, ഇനി എവിടെയെങ്കിലും ഇരിക്കാം. വെറുതെ എന്ന് വെച്ചാൽ 100% വെറുതെയാണ്. അത് കഴിഞ്ഞാണ് പണി പിന്നെ തുടങ്ങുന്നത്. പിന്നെ മകൾക്ക് വിശേഷമായി റെസ്റ്റായി, അവളുടെ പ്രസവമായി, പിന്നെ 28 ബർത്ത്ഡേ, പിന്നെ അവരുടെ ജീവിതത്തിൽ വരുന്ന ഇഷ്യൂസ്, അതൊന്നും പുതിയ കാര്യമല്ലല്ലോ. ഇപ്പം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും. പല പല ഇഷ്യൂസാണ് വരുന്നത്. അതുവരെ നമ്മുടെ ജീവിതം വളരെ സൗമ്യമായിട്ട് സോഫ്റ്റായിട്ട് പോകുന്നതായിരിക്കും. പക്ഷേ കല്യാണം കഴിയുമ്പോഴാണ് വീണ്ടും വീണ്ടും പല പല പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ നമ്മൾ നല്ല നയത്തിൽ കൈകാര്യം ചെയ്ത് ജീവിതം ആസ്വദിച്ച് കൊണ്ടുപോവുക, അല്ലാതെ എല്ലാം വലിയ വലിയ ഇഷ്യൂ ആക്കാതിരിക്കുക. ഞാനിപ്പോൾ നമ്മളെ ചേർത്തല ടൗണാണ് കേട്ടോ, വേറെങ്ങുമല്ല. ചേർത്തലയിലെ ടൗണിൽ കണ്ടോ എല്ലാവരും വലിയ തിരക്കിലൊക്കെയാണ്. മഴയൊക്കെ അല്പം തോർന്നിട്ടുണ്ട്. സന്ധ്യയാകുമ്പോഴേക്കും നല്ല ഇടിവിട്ടും മഴയുക. അത് ഒരു 10-20 മിനിറ്റേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം അത് നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത്. അപ്പം എല്ലാവരും ആഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്തിട്ട് 1 ദിവസം ആഘോഷിക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ രീതി എന്ന് പറയുന്നത് സൺഡേ വീട്ടിൽ കിടന്ന് മറിഞ്ഞ് മരിച്ച് പണിയുക എന്നുള്ളതാണ്. 6 ദിവസം പണി ചെയ്തിട്ട് 1 ദിവസം അവധി കിട്ടുമ്പോൾ വീട് അല്ലേ, നമ്മുടെ വീട് ക്ലീൻ ചെയ്യുക, അലക്കുക, തുടയ്ക്കുക, ഇതെല്ലാം വേണം നമുക്ക്. പക്ഷേ നമുക്ക് 1 ദിവസം അല്ലെങ്കിൽ 2-3 മണിക്കൂർ നമുക്ക് പുറത്ത് പോയി ഒന്ന് സന്തോഷിക്കാനുള്ള അവസരം നമ്മൾ തനിയെ ഉണ്ടാക്കിയെടുക്കണം.
നമുക്ക് മനസ്സിൽ തോന്നിയില്ലെങ്കിൽ അത് തോന്നിപ്പിക്കണം. തോന്നിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു ശീലമാകും. പിന്നെ അത് പോയില്ലെങ്കിലാണ് നമുക്ക് സങ്കടം. നമ്മൾ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ എപ്പോഴും ഇങ്ങനെ കുത്തിയിരുന്ന ഓരോ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആലോചന മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കത്തില്ല. നമ്മൾ വെറുതെ കുത്തിയിരുന്ന് ചിന്തിച്ച് സമയം കളയുന്നതാണ്. കുറേ പേരുണ്ട് പ്രവർത്തിക്കാനൊന്നുമില്ല, ഭാവിയെക്കുറിച്ച് പ്ലാനാണ്, പ്രവർത്തനമില്ല, ഈ ആലോചന തന്നെ. ആലോചിക്കുന്തോറും നമ്മൾ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ, ചിന്തിച്ചാൽ ഒരന്ധവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. സത്യമാണത്. ഒത്തിരി അധികം ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും കാര്യങ്ങൾ പുറപോലെ നടന്നു പോകും. നമ്മൾ കൂടുതൽ ചിന്തിച്ച് ടെൻഷനായിട്ട് ഇന്നത്തെ ജീവിതം ആഘോഷിക്കാതെ നാളെ നമുക്ക് ഈ ടെൻഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞിരുന്ന ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതേ ഇവിടെ ഓപ്പൺ റെസ്റ്റോറൻറ്റിലാണ്. സാധാരണ പച്ചിലയിൽ പോയിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാറ്, പിള്ളേർക്ക് അതാ ഇഷ്ടം. പക്ഷേ അച്ഛനും അമ്മൂനും പച്ചിലയൊക്കെ ഭയങ്കര ഇഷ്ടം, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ റെസ്റ്റോറൻറ്റ് പഴയ ഒരു സ്ഥലമാണ്, അതാണിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. പിള്ളേരില്ലല്ലോ, അവരവരുടെ വഴിക്ക് ചേച്ചിൻ്റെ വീട്ടിൽ പോയേക്കുവാണ്. അറിഞ്ഞിട്ടില്ല കേട്ടോ, ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും തല്ലു തുടങ്ങുന്നത് കേട്ട. ഓപ്പൺ റെസ്റ്റോറൻറ്റ് അപ്പുറത്താണ് എൻ്റെ. ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ച്, മിക്സഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിരിക്കുന്നത്, ഒരു ചില്ലി ബീഫ് വാങ്ങിച്ചു, രണ്ട് പൊറോട്ടയും വാങ്ങിച്ചു. രണ്ട് മിക്സഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരുന്നില്ല, പിന്നെ നമ്മൾ ഇട്ടിട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ പാക്ക് ചെയ്ത് വാങ്ങിക്കും. ഞാൻ മിച്ചം വരുന്നത് പാക്ക് ചെയ്ത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അത് കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ നോക്കും. ഇനി ഒരു ലൈവും കൂടെ ഓർഡർ ചെയ്യും, ഒറ്റ ലൈവ് ഷെയർ ചെയ്യും. ഓക്കെ, ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആകുമ്പോൾ മൂന്ന് പിക്ചർ ഉണ്ടാവും, ഏതെങ്കിലും ഒരെണ്ണം, ഏതാണെന്നൊന്നും അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അതിൽ കയറും. അവിടെ എന്താണ്, ഗരുഡ ഉണ്ടായിരുന്നു, അത് കണ്ടു. അത് കഴിഞ്ഞ ദിവസം കണ്ടു കേട്ടോ, അതിൻ്റെ സൂപ്പർ സിനിമയാണ് ഗരുഡ. അത് സുരേഷ് ഗോപി ബിജുവിനും, ഇത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റായിരുന്നു കേട്ടോ. നല്ല സിനിമയാണ്, നമുക്ക് കുറേ കാലം കൂടി ഒരു നല്ല സിനിമ നമ്മൾ കണ്ടു. പണ്ടൊക്കെ എന്ത് നല്ല സിനിമകളുണ്ടായിരുന്നല്ലേ, ഇപ്പോൾ വെറുതെ ഒരു തല്ലും ബഹളവും കത്തിക്കുത്തും ഇടിയും ബോംബ് സ്ഫോടനവും. ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സിനിമയിലും കാണിക്കുന്നത്. അതുകഴിഞ്ഞ് സിനിമയിൽ കാണിക്കുന്നതാണോ ലോകത്ത് കാണിക്കുന്നതെന്നും അറിയത്തില്ല അല്ലേ. സിനിമ കണ്ടിട്ടാണോ ഇത് ചെയ്യുന്നത്, അതോ ഇത് കണ്ടിട്ടാണോ സിനിമ എടുക്കുന്നതെന്ന് തന്നെ നമുക്ക് അറിയത്തില്ല. അതുപോലുള്ള സിനിമയാണിപ്പോൾ. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, കൊല്ലുകൊലയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ ഏത് സിനിമയാണെന്ന് അറിയത്തില്ല. ഏതായാലും ചെല്ലുവാണ് അങ്ങോട്ടേ, എവിടെ ചെല്ലുമ്പോൾ ഏതാണോ ഇഷ്ടം അതൊന്നും കാണുക, അത്രയേ ഉള്ളൂ. പിള്ളേർ കണ്ടാൽ എന്നെ തല്ലിക്കൊല്ലും. ഈ വീഡിയോ മിക്കവാറും കാണും, അവിടെ എല്ലാ വീഡിയോ ഒന്നും എന്നെ കാണാറില്ല കേട്ടോ. അതേലും ഭാഗ്യമായി, കുറേ നാൾ കഴിഞ്ഞങ്ങനെ കാണുവാണെങ്കിൽ പലിശ സഹിതം കൊടുക്കേണ്ടി വരും, അതാണ് കുഴപ്പം. വിളർവട്ടം അമ്പലം കേട്ടോ, അതേ ശിവഭഗവാൻ ഇരിക്കുന്നുണ്ടോ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. വേളർവട്ടം അമ്പലം മൂല കുടുംബമാണ് കേട്ടോ. ഇപ്പോൾ ഓരോ കാര്യത്തിന് ജോത്സ്യനെ കാണുമ്പോൾ കുടുംബത്ത് പോകണമെന്ന് പറയാറുണ്ട്. കുടുംബത്ത് പോയി എന്തെങ്കിലും വഴിപാട് ചെയ്യണമെന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ചിലർക്കൊന്നും കുടുംബം അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, കുടുംബം അറിയാത്തവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്.
വേളോർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം പരമശിവനാണ്. അപ്പോൾ മൂലകുടുംബം അറിയാൻ വയ്യാത്തവർക്ക് അവിടെ ചെന്നിട്ട് വഴിപാടുകൾ കഴിക്കാം കേട്ടോ. പിതൃബലികളായാലും അത് ഞാനാണ് പ്രധാനമായിട്ടും അവിടെ അതാണ് ശരിക്കും നടക്കുന്നത്. പിന്നെ എല്ലാ പൂജകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു അമ്പലം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. വന്നിട്ടിവിടെ ഗരുഡയുണ്ട്, ബാദ്രയുണ്ട്, പിന്നെന്താ വേല. വേല നല്ല സിനിമയാണെന്ന് പറയുന്നില്ല. ഗരുഡ കണ്ടതായതുകൊണ്ട് വേല കാണാനാവും. അതിനകത്ത് ഷൈൻ നിഗം പിന്നെ വേറെ ആരൊക്കെയാണ്. അപ്പം അതെല്ലാം കയറി കാണാം കേട്ടോ. വലിയ തിരക്കൊന്നും കാണുന്നില്ല. സിനിമ ഫസ്റ്റോ തീർന്നില്ലെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. കാലൊടിഞ്ഞ കൊച്ചു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടില്ല, അതാ എത്ര തിരക്ക്. ആ കാണാൻ പോകുന്ന വേല സിനിമയുടെ പോസ്റ്റർ മാത്രം കാണുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഹൈവേ സൈഡിൽ പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഏഹ് ഹലോ, വേല സിനിമ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. ഓക്കേ.